എരുമേലിയിലെ നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിയുടെ സ്ഥലമെടുപ്പ് സംബന്ധിച്ച അന്തിമ വിജ്ഞാപനം ഉടനുണ്ടാകുമെന്ന സൂചന. നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതി മൂലം പ്രദേശത്തുണ്ടായേക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തിയ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. ഇത് പൂർത്തിയായാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള അന്തിമ വിജ്ഞാപനത്തിലേക്ക് നടപടികളെത്തും. ദിവസങ്ങൾക്കുള്ളിൽ റിപ്പോർട്ടിൽ പരിശോധന പൂർത്തിയാകുമെന്നാണ് വിവരങ്ങൾ. റിപ്പോർട്ടിലെ ശുപാർശകൾ പരിഗണിച്ചാണ് ഇനി അന്തിമ വിജ്ഞാപനം സർക്കാർ പുറപ്പെടുവിക്കുക. ഏറിയാൽ ഒരു മാസത്തിനകം അന്തിമ വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് സൂചന. വിജ്ഞാപനത്തിന് ശേഷം ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ വില, നഷ്ടപരിഹാര പുനരധിവാസ പാക്കേജുകൾ, തൊഴിൽ പുനരധിവാസം, നഷ്ടപ്പെട്ടേക്കാവുന്ന പരിസ്ഥിതി, സാംസ്കാരിക പൈതൃകങ്ങൾക്ക് പകരം തതുല്യമായ സംരക്ഷണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ നടപ്പിലാക്കേണ്ട പ്രവർത്തനങ്ങളുടെ രൂപരേഖ എന്നിവ പ്രഖ്യാപിക്കാനാണ് നീക്കം. ചെറുവള്ളി എസ്റ്റേറ്റ് മുഴുവനായി ഏറ്റെടുക്കുന്നതിനാൽ എസ്റ്റേറ്റിലെ തൊഴിലാളികളെയും സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും. എസ്റ്റേറ്റിൽ പൊളിച്ചുമാറ്റേണ്ടി വരുന്ന ആരാധനാലയങ്ങൾക്ക് പകരം പുനർനിർമ്മാണം നടത്തുന്നത് സംബന്ധിച്ചും, അങ്ങനെയെങ്കിൽ അത് എവിടെ സാധ്യമാകുന്നത് സംബന്ധിച്ചും പാക്കേജുകളുടെ രൂപരേഖയിൽ വ്യക്തത നൽകേണ്ടിയും വരും. പല സബ് കോടതിയിൽ സർക്കാരുമായി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥ തർക്കം നിലനിൽക്കുന്നതിനാൽ പരിഹാര ധാരണ സ്വീകരിക്കാതെ എസ്റ്റേറ്റ് ഏറ്റെടുക്കൽ സാധ്യമാകില്ല. എസ്റ്റേറ്റിന് പുറത്ത് 307 ഏക്കർ സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്നും ഏറ്റെടുക്കുന്നതിനും പാക്കേജ് പ്രഖ്യാപിക്കണം. വീടുകൾ നഷ്ടപ്പെടുന്നവർക്ക് പ്രഥമ പരിഗണന ലഭ്യമാകുകയും വേണം. സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് വില ഉൾപ്പെടെ പാക്കേജ് അനുവദിക്കുകയും വേണം. 2013 പാസാക്കിയ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരമാണ് പാക്കേജുകൾ തയ്യാറാക്കുകയെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പൊതു ആവശ്യങ്ങൾക്ക് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ഈ നിയമം മുൻനിർത്തിയാണ് നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നതിനാൽ മികച്ച നിലയിലുള്ള നഷ്ടപരിഹാരമാണ് ലഭ്യമാവുക. അന്തിമ വിജ്ഞാപനം വരുന്നതോടെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾക്ക് സ്പെഷ്യൽ റവന്യൂ ഓഫീസ് ആരംഭിക്കും. സ്ഥലങ്ങളുടെ മൂല്യം പരിശോധിച്ച് വില നിർണ്ണയിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഈ ഓഫീസാണ് സ്വീകരിക്കുക. അതേസമയം ചെറുവള്ളി എസ്റ്റേറ്റ് പൂർണ്ണമായി ഏറ്റെടുക്കുമെന്നിരിക്കെ ഇത് കണക്കിലെടുക്കാതെ എസ്റ്റേറ്റിൽ പുതിയ കൈതകൃഷിക്കുള്ള മണ്ണൊരുക്കൽ ആരംഭിച്ചിരിക്കുകയാണ് മാനേജ്മെൻറ്. മുമ്പ് റബ്ബർ മരങ്ങൾ മുറിച്ചു നീക്കിയ സ്ഥലങ്ങളിൽ ആരംഭിച്ച കൈതകൃഷിയും റബ്ബർ തൈ പ്ലാന്റേഷനും തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിടെ മരങ്ങൾ മുറിച്ചു നീക്കിയ സ്ഥലങ്ങളിലും കൈതകൃഷിക്ക് ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതേസമയം കൈതകൃഷിക്ക് നേരത്തെ കരാർ നൽകിയതാണെന്നാണ് കരാറുകാർ പറയുന്നത്. സ്ഥലം ഏറ്റെടുക്കൽ നടന്നാൽ കൃഷി അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെയായാൽ തങ്ങൾക്ക് നഷ്ടപരിഹാരം മാനേജ്മെൻറ്റ് നൽകണമെന്നാണ് കരാറുകാർ പറയുന്നത്. ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാക്സ്, കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം. ഫോൺ 9947142772.